സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഈ ദിവസങ്ങളിൽ ദൈവത്തെ സ്തുതിക്കുക എന്നൊരു ആനന്ദഭാവത്തെ നാം ശ്രദ്ധിക്കുകയായിരുന്നല്ലോ. തോതാ ദൈവസ്തുതി. ദൈവത്തെ സ്തുതിക്കുക മാത്രമല്ല, ഈ കീർത്തനങ്ങൾ ദൈവത്തെ സ്തുതിക്കാനുള്ള കാരണങ്ങളും നിരത്തുന്നുണ്ട്. ഉദാഹരണം, സ്തുതി കീർത്തനം എന്ന തലക്കെട്ടുള്ള സങ്കീർത്തനം 100 ദൈവത്തിന്റെ അനന്തമായ സ്നേഹകാരുണ്യത്തെ പ്രതിയാണ് അവിടുത്തെ സ്തുതിക്കുന്നത്. സങ്കീർത്തനം 100:5 അനന്തത, നിത്യത, ഓലാം എന്ന ഹീബ്രു പദത്തിന്റെ അതേ മൂലത്തിൽ നിന്നാണ് മറഞ്ഞിരിക്കുന്നത് എന്നതിനെ സൂചിപ്പിക്കുന്ന പദവും വരുന്നത്. കൺസീൽഡ്, ലോകവും എന്ന വാക്ക് ഇതിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ ഈ ലോകപ്രവാഹത്തിൽ, സമയക്രമങ്ങളിൽ ദൈവത്തിന്റെ സ്നേഹം മറഞ്ഞിരിക്കുന്നതായി തോന്നാമെങ്കിലും അത് നിത്യമായി നിലനിൽക്കുന്ന ഒന്നാണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സൂക്ഷിച്ച് വീക്ഷിക്കുന്നവൻ ഈ സ്നേഹകാരുണ്യത്തെ തിരിച്ചറിയുക തന്നെ ചെയ്യും. ഇന്നലെ പരിശുദ്ധ മറിയത്തിന്റെ സന്ദർശനവേളയിൽ മറിയത്തിൽ മറഞ്ഞിരുന്ന ക്രിസ്തുവിനെ കണ്ട് സ്നാപകൻ തുള്ളിച്ചാടിയതുപോലെ, എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ആനന്ദഭരിതയായി ഉദ്ഘോഷിച്ചതുപോലെ. ഇന്ന് പ്രഭാഷകൻ 42:15-25 വരെയും പിന്നെ സങ്കീർത്തനം 33 സൃഷ്ടിയിൽ മറിഞ്ഞിരിക്കുന്ന ദൈവത്തെ തിരിച്ചറിയുകയാണ്. സൃഷ്ടിയിൽ വിളങ്ങുന്ന സത്യം, സൗന്ദര്യം, നന്മ എന്നിവയിൽ നിന്ന് ദൈവത്തിന്റെ മഹത്വം അത് വായിച്ചെടുക്കുന്നു. ദൈവത്തിന്റെ കരബലമാണ് സൃഷ്ടിയിൽ വിളങ്ങുന്നത്. അവിടുത്തെ നിത്യമായ വിശ്വസ്തമായ വചനത്താൽ അവിടുന്ന് എല്ലാം മെനഞ്ഞിരിക്കുന്നു. ഇത് ഗ്രഹിക്കാനോ പരിശോധിക്കാനോ മനുഷ്യരായ നമുക്ക് എളുപ്പമല്ല, ഇൻസ്ക്രൂട്ടബിൾ. എന്നാൽ ദൈവമാകട്ടെ സർവജ്ഞനാണ്. അവിടുന്ന് മഹാഗർത്തങ്ങളുടെ ആഴങ്ങളെ മാത്രമല്ല, നിഗൂഢമായ മനുഷ്യഹൃദയങ്ങളുടെ ആഴങ്ങളെയും അളക്കുന്നുണ്ട്. ദൈവം മാറ്റമില്ലാത്തവനാണ്, ഇമ്മ്യൂട്ടബിൾ. അവിടുത്തെ സൃഷ്ടികളിൽ വിളങ്ങുന്ന ക്രമവും പദ്ധതികളും സ്ഥായിയാണ്, സ്റ്റേബിൾ. അത് ദൈവത്തിന്റെ നന്മയുടെ വിളംബരവുമാണ്. ദൈവം ഒന്നും വൃഥാവിലായി സൃഷ്ടിച്ചിട്ടില്ല. ദൈവം സൃഷ്ടിച്ച ഓരോന്നും മറ്റൊന്നിലേക്ക് തന്റെ ദൈവിക ഉദ്ദേശത്തെ പകർന്നുകൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഒന്ന് മറ്റൊന്നിന് ഉതകുന്നു. പ്രഭാഷകൻ പറയുകയാണ്, ആത്മീയാന്തത ബാധിച്ചവർക്ക് മാത്രമേ ഇത് കാണാതിരിക്കാൻ പറ്റൂ. ഇത്ര മഹത്തായ ദൈവിക ആവിഷ്കരണങ്ങൾ നമ്മളിൽ ഭയവും ആശ്ചര്യവും ഉളവാക്കേണ്ടതാണ്. ഡ്രെഡ് ആൻഡ് ട്രെമൻസ്. എന്നാൽ ഇന്നലെ നാം കണ്ടതുപോലെ ദൈവസാന്നിധ്യത്തിന്റെ ഈ ശക്തി സർവ്വസാധാരണമായ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ തന്നെയാണ് പലപ്പോഴും ബലമണിഞ്ഞു നിൽക്കുന്നത്. ഉദാഹരണം, ഇന്നലെ 2 ഗർഭിണികളുടെ കൂടിക്കാഴ്ചയിൽ എന്ന പോലെ ഇന്ന് സങ്കീർത്തനവും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. എല്ലാത്തിനെയും ചമച്ച ദൈവത്തിന്റെ വചനം നീതിനിഷ്ഠവും നിത്യവിശ്വസ്തവുമാണെന്ന് അത് ഉദ്ഘോഷിക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തികളിൽ നിന്ന് ദൈവിക സത്യത്തെ അത് വായിച്ചെടുക്കുകയാണ്. സൃഷ്ടിയിൽ നിന്ന് ദൈവത്തെ കണ്ടെത്താൻ പഠിക്കുന്ന വിശ്വാസത്തിന്റെ ചരണഗതിയാണിത്. മറിഞ്ഞിരിക്കുന്ന അവിടുത്തെ സ്നേഹകാരുണ്യത്തെ അത് ഇതിൽ വിരിയിക്കുന്നു. ഇന്ന് ആദിമസഭാപിതാവായ രക്തസാക്ഷിയായ മിസ്റ്റർ ജസ്റ്റിന്റെ തിരുനാളാണ്. അദ്ദേഹം ഒരു തത്വജ്ഞാനിയായിരുന്നു. അദ്ദേഹം എല്ലാ മനുഷ്യരിലുമുള്ള ദൈവിക സ്ഫുലിംഗത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട്, സ്പാർക്ക് ഓഫ് ഗാഡ്. ഇന്ന് പ്രഭാഷകൻ പറയുന്നത് പോലെ ഒരു സ്ഫുലിംഗം പോലും, അതിന്റെ മിന്നലാട്ടം പോലും എത്ര കൃത്യമായിട്ടാണ് ദൈവിക ക്രമത്തിൽ അരങ്ങേറുന്നത്. വിശുദ്ധ ജസ്റ്റിൻ ഇതിനെ സോട്ടിക്കോൺ നെവുമ, ആത്മാവിന്റെ ജീവതാളമെന്നും, ലോഗോസ് സ്പെർമാറ്റിക്കോസ്, സത്യത്തിന്റെ വിത്തുകളെന്നും വിളിച്ചു. ക്രിസ്തുവിന് മുൻപുള്ളവർ പോലും, വിജാതിയർ പോലും ക്രിസ്തുവിന്റെ ദിശയിലേക്ക് തിരിയുന്നത് ഈ ദൈവിക സ്ഫുലിംഗത്താലാണ് എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. സമീപകാലത്ത് 2 വത്തിക്കാൻ സൂനഹദോസ് ഇതേ കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. എല്ലാവരെയും സത്യത്തിലേക്ക് ക്ഷണിക്കുകയും ഒരുക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ ആന്തരിക ചലനങ്ങളെക്കുറിച്ച് യഥാർത്ഥ ജ്ഞാനവും യഥാർത്ഥ ജീവനവും പഠിപ്പിച്ചു തരുന്ന ദിവ്യ തത്വങ്ങളാണ് ഈ സത്യത്തിന്റെ വിത്തുകളെന്ന് ജസ്റ്റിൻ നിർവചിക്കുകയും ചെയ്യുന്നുണ്ട്. മനുഷ്യഹൃദയത്തിന്റെ ആസക്തമായ ദൈവത്തോട് മല്ലിടുന്ന പ്രവണതകളിൽ നിന്ന് സൃഷ്ടാവിനോടുള്ള വിധേയത്വത്തിലേക്ക് അത് ആനയിക്കുകയാണ്. ഇതൊരു ആന്തരിക ചോദനയും ആക്കവുമാണ്, ഇന്നർ കമ്പൽഷൻ. അത് നമ്മെ മാനസാന്തരത്തിലേക്കും സ്നേഹകാരുണ്യത്തിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള തിരിച്ചറിവിലേക്കും കൊണ്ടുപോകുന്നു. ഇന്ന് മർക്കോസ് 10:46 അന്ധനായ ബർത്തമയോസിന്റെ വിവരണം ശ്രദ്ധേയമാകുന്നത് ഈ പശ്ചാത്തലത്തിൽ വേണം നാം മനസ്സിലാക്കാൻ. അദ്ദേഹം യഥാർത്ഥ ക്രിസ്തു ശിഷ്യന്റെ ദൃഷ്ടാന്തമായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്, എ മോഡൽ ഡിസൈപ്പിൾ. 2 കണ്ണുള്ളവർ കാണുന്നതിനേക്കാൾ മിഴിവാർന്ന കാഴ്ചകൾ ബർത്തമയോസിന് ലഭിക്കുന്നുണ്ട്. അവൻ അന്ധനായിരിക്കുമ്പോൾ തന്നെ അവൻ ഉച്ചത്തിൽ നിലവിളിക്കുന്ന അവന്റെ നിവേദനത്തിന്റെ സ്വരം കേൾക്കുമ്പോൾ നാഥൻ തന്റെ വഴിയിൽ പിടിച്ചു നിർത്തപ്പെടുന്നത് പോലെ നിൽക്കുകയാണ്. ബർത്തമയോസ് ഈ വിവരണത്തിന്റെ ആരംഭത്തിൽ വഴിയുടെ അരികിലായിരുന്നെങ്കിൽ ഈ വിവരണത്തിന്റെ അവസാനത്തിൽ അവൻ വഴിയിലേക്ക് ചേർന്ന് നിൽക്കുന്നവനായി മാറി. അപരനായിരുന്നവൻ കൂടെ നടക്കുന്നവനായി മാറി. ഒരു ഭിക്ഷക്കാരൻ ക്രിസ്തു ശിഷ്യനായി മാറി. അവനാകെ പ്രാർത്ഥിച്ചത് ഇതാണ്, എനിക്ക് കാണണം. നാം ആദ്യമേ ധ്യാനിച്ചതോർത്താൽ ഈ കാഴ്ച എത്ര പ്രമാദമാണെന്ന് പറയേണ്ടതില്ലല്ലോ. നാഥൻ അവനോട് പറയുന്നു, നീ സുഖം പ്രാപിക്കുക. സോസോ എന്നാൽ ശാരീരിക സുഖം പ്രാപിക്കുക എന്ന് മാത്രമല്ല, രക്ഷ പ്രാപിക്കുക എന്നുകൂടി അർത്ഥമുണ്ട്. ക്രിസ്തു മനുഷ്യരായ നമ്മുടെ സമഗ്രതയെ തന്നെയാണ് സ്പർശിക്കുന്നത് എപ്പോഴും.